ഹലോ ഗായ്സ് വെൽക്കം ടു ഇമേജ് മൊബൈസിംഗ് എമിറ്റേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ നമ്മുടെ സാംസങ്ങിൻ്റെ നോട്ട് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര 5G നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആയിട്ടാണ് വീഡിയോ. അപ്പം നമുക്ക് ഏറെ അൺബോക്സിംഗ് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ നോട്ട് 20 അൾട്രയുടെ 5G വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് 12GB റാം 256GB ഇൻറ്റർ മെമ്മറി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ നോട്ട് 20 അൾട്ര 45W ഫാസ്റ്റായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ടൈപ്പ് സി കേബിളും അഡാപ്റ്റർ നമ്മുടെ ബോക്സിലുണ്ട്. സോ അതേപോലെ തന്നെ AKG ട്യൂൺ ചെയ്തിട്ടുള്ള നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഓഫ് ഹെഡ്ഫോൺസ് കിട്ടുന്നുണ്ട്. ബ്രേറ്റഡ് കേബിളാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഇയർ ടിപ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബോക്സിൽ സിമാജിക് ടൂള് വരുന്നുണ്ട്. അതേപോലെ തന്നെ വാലൻഡി കാർഡും ക്വിക്ക് സ്റ്റാർട്ട് കാർഡും പിന്നെ വേറെ കുറച്ച് പേപ്പർ ബോക്സാണ്. നമ്മുടെ എക്സിനോസ് 990 ചിപ്പ് സെറ്റിലുള്ള ഗാലക്സി നോട്ട് 20 അൾട്രയുടെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഗോറില്ല ഗ്ലാസ് 7 ആണ്, അതായത് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ. അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ്. നമ്മുടെ ഇന്നത്തെ റിവ്യൂ പീസിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റിക് ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അസെടെക്ക് എന്നെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ പുതിയൊരു കളർ, മിസ്റ്റിക് ബ്രോൺസും അതേപോലെ മിസ്റ്റിക് ബ്ലാക്കും മിസ്റ്റിക് വൈറ്റും ഒക്കെ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നോട്ട് 20 അൾട്ര 5G സ്മാർട്ട് ഫോണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസൽ എന്ന് പറയാനും കൂടിയില്ല, കാരണം അത്ര ചെറിയ ബെസലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും സ്ലിമ്മാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് അമോലെഡിൻ്റെ 2:10 കപ്പാസിറ്റി ടച്ച് സ്ക്രീനാണ് വരുന്നത്. 16 മില്യൺ കളേഴ്സ് വരുന്നുണ്ട്. 6.9 ഇഞ്ച് സൈസ് ഉണ്ട്. അതായത് അത്യാവശ്യം ഫെയർലി സൈസ് കൂടിയ ഫോണാണ്. കാരണം ഇത് നോട്ട് 20 ഫോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ പവർ യൂസറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. പവർ യൂസേഴ്സിന് എപ്പോഴും വലിയൊരു സ്ക്രീൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ WQHD, അതായത് 1440x3088 pixels വരുന്ന ഫോണിൻ്റെ 96 PPI ഡെൻസിറ്റി വരുന്ന ഒരു ഡിസ്പ്ലേ ആണത്. അതിൻ്റെ റെസൊല്യൂഷൻ, അതായത് നമ്മുടെ HD ക്വാളിറ്റീൻ്റെ മുകളിലത്തെ ക്വാളിറ്റിയാണത് വരിക. അതേപോലെ ഇതിൻ്റെ വേറെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഗോറില്ല ഗ്ലാസ് 7, അതായത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് എന്ന് പേരുള്ള ഗോറില്ല ഗ്ലാസ് വരുന്ന ഫോണാണിത്. അത് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ, അതായത് 2 മീറ്റർ വരെ വരുന്ന ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇതിന് സ്ക്രാച്ച് പോലും പറ്റില്ല. ഗോറില്ല ഗ്ലാസിൻ്റെ പുതിയ ടെക്നോളജി ഇന്നോവേഷൻ എന്നൊക്കെയാണ് അവർ അതിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ട് ഡിസ്പ്ലേ ആണ്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും നമുക്ക് കിട്ടുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അല്ല 90 അല്ല 120Hz റിഫ്രഷ് ചെയ്ത് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ബട്ട് ഒറ്റ പ്രശ്നമായിട്ട് നമുക്കത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മോഡാണ് വരുന്നത്. അതായത് നമ്മുടെ മോഷൻ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും 60Hz ഉണ്ടാവും, 120Hz ഉണ്ടാവും. അല്ല, അഡാപ്റ്റീവ് ഇടാവും, സ്റ്റാൻഡേർഡ് ഇടാൻ പറ്റും. നമുക്ക് 60 ഇടാൻ നേരെ 120 ഇടാം, പിന്നെ 90 ഇടാനുള്ള ഒരു ഫെസിലിറ്റി വരുന്നില്ല. ബട്ട് സോഫ്റ്റ്വെയർ നമ്മൾ ഓരോന്നും ചെയ്യുന്നതനുസരിച്ച്, നമ്മൾ ഗെയിമിംഗ് ആണ്, നമുക്ക് ഇത്രയധികം പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സ്വയം തിരിച്ചറിഞ്ഞത് ഇടും. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, ഇതിൽ നമുക്ക് വരുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128GB വരുന്നുണ്ട്. 12GB റാമും 12GB 256GB ഇൻറ്റൽ മെമ്മറി വരുന്നുണ്ട്. 12GB റാമും 512GB ഇൻറ്റൽ മെമ്മറി വേരിയൻറ്റ് വരുന്നുണ്ട്. UFS 3.0 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ പറ്റി പറയുന്ന സമയത്ത് നോട്ട് 20 ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ബമ്പൊക്കെ ഇതിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇതിൽ വരുന്ന മെയിൻ ക്യാമറ, അതായത് നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറയാണ്, 108MP ക്യാമറയാണ്. പിന്നെ നമുക്ക് 12MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. അത് നമുക്ക് 5x നമുക്ക് ഒപ്റ്റിക്കൽ സൂം കിട്ടും. നമുക്ക് ഹൈബ്രിഡ് സൂമായിട്ട് 50x നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 12MP വേറെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വേറെ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ക്യാമറയല്ല, ഇത് ലേസർ ഓട്ടോ ഫോക്കസ് ആണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്തും വീഡിയോ എടുക്കുന്ന സമയത്തും നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്കും ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫോക്കസ് മാറ്റാനുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് 10MP ഒരു ക്യാമറയാണ്. 10MP ക്യാമറ പറയുമ്പോൾ മെഗാ പിക്സൽ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, അതായത് ഈ ഒരു ഫോണിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K 30FPSലും 60FPSലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്ക് ക്യാമിൽ 8K നമുക്ക് 24FPSൽ നമുക്ക് ബാക്ക് ക്യാമ വെച്ച് 8K വീഡിയോ ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K 30FPSലും 60FPSലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ 1080p, അതായത് നമ്മുടെ HD നമുക്ക് 30FPSലും 60FPSലും 240FPSലും നമുക്ക് സ്ലോ മോഷനിൽ വരെ നമുക്ക് HD 1080p HDയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ 720p HD എടുത്ത് നമുക്ക് 960FPSൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒക്കെ HDR10+ ആണ് വരുന്നത്. അതേപോലെ ഈ ക്യാമറയിൽ, അത് നമ്മുടെ നോട്ട് 20 വരുന്ന വേറൊരു ഫീച്ചറാണ്, നമ്മുടെ പ്രോ വീഡിയോ മോഡ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് മൈക്കിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതായത് നമുക്ക് ഇതിൻ്റെ മൈക്ക് തന്നെ 5 മൈക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒമിനി ഡയറക്ഷൻ ഇട്ട് ഏത് സ്ഥലത്ത് നിന്ന് വരുന്നത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലത്തെ ആൾ സംസാരിക്കുന്നത് മാത്രം കിട്ടുന്നത് വയ്ക്കാൻ പറ്റും, ബാക്കിലത്തെ ആൾ സംസാരിക്കുന്നത് മാത്രം കിട്ടുന്നത് വയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഓഡിയോ സൂമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്ന ഒരു അടിപൊളി സെറ്റപ്പ് നമ്മുടെ ഈ ഫോണിൽ വരുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ അത് തന്നെ ഞാൻ അതിൽ പറയാം, നമുക്കിതിൽ 108MP വരെ ഷോട്ട് എടുക്കാൻ പറ്റും. 108MP ഷോട്ട് എടുക്കാൻ പറ്റും. 108MP നമുക്ക് 6x സൂം വരെ നമുക്ക് കിട്ടുന്നുണ്ട്.
സോ ഇനി ഞാൻ ഇതിലിട്ടിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വൈഡ് ആംഗിൾ ഷോട്ട് എന്ന് ഇതാണ് നമ്മുടെ സൂപ്പർ വൈഡ് ആംഗിൾ ഷോട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ നോർമൽ ലെൻസ്, ഇത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസ്. ഒപ്റ്റിക്കൽ നമുക്ക് 5 times ഒരു സൂം കിട്ടുന്നുണ്ട്. നമുക്ക് സൂം ചെയ്തിട്ട് ഹൈബ്രിഡ് ആയിട്ട് 50 times നമുക്ക് ഡിജിറ്റൽ സൂം ഇതിൽ ലഭിക്കും. സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8K 24 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ച് നന്നായിട്ട് വിഗറസ്ലിയാണ് ഷെയ്ക്ക് ചെയ്യാൻ പോകുന്നത്, ബട്ട് അതിൽ അങ്ങനത്തെ ഷെയ്ക്കിംഗ് ഇഷ്യൂസ് ഒന്നര വരില്ല, നല്ല സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി മോഡും കൂടി വേണ്ട, അതും കൂടി ഓണായി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫ്രീസ് ഫ്രെയിം പിക്ചർ പോലെയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ കേപ്പബിലിറ്റി വളരെ നല്ലോണമുള്ള ഒരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ Note 20 Ultra. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ Note 20 Ultra സാധാരണ നമ്മുടെ നോട്ട് ഡിവൈസിൻ്റെ എല്ലാത്തിൻ്റെയും ഇവിടെ ആയിട്ടാണ് നമ്മുടെ എസ്പെന്ന് വരാറ്. പക്ഷേ ഇതിൻ്റെ എസ്പെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. സോ ഇതിൻ്റെ എസ്പെന്നിന് കുറേ വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് എയർ ഗസ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണ നടന്നുവരാനാണ് നമ്മുടെ നോട്ട് ഡിവൈസസിൽ നമ്മൾ ടൈപ്പ് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ലാഗ് ഇപ്പോൾ പോയിട്ട് 44 millisecond ഉള്ളത് വെറും 9 millisecond. അതായത് ഇപ്പോൾ എഴുതുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതുന്ന ഫാസ്റ്റ് പോലെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. അത് നമ്മുടെ ഇതിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എസ്പെനൊക്കെ യൂസ് ചെയ്ത് ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കാരണം ഒട്ടും ലാഗ് ഇല്ലാത്ത നമുക്ക് ഫാസ്റ്റായിട്ട് ഡ്രോ ചെയ്യാനും ബാക്കി വർക്ക് ചെയ്യാനും സാധിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ Note 20 Ultra നമുക്ക് 4500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. നമുക്ക് ഓൺ ദ ബോക്സ് 25W ഫാസ്റ്റ് ചാർജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കിട്ടുന്ന വേറൊരു ഫെസിലിറ്റി, ഇത്രയധികം ബാറ്ററി വരുന്നുണ്ട്, റിവേഴ്സ് പവർ ചാർജിങ് ആണ്. അത് നമുക്ക് റിവേഴ്സായിട്ട് ഇതിൽ നിന്ന് വേറൊരു കേബിൾ കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് നമ്മുടെ വേറൊരു ഡിവൈസ് നമുക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് നമ്മുടെ അണ്ടർസ്ക്രീൻ ഫിംഗർ പ്രിന്റ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റും ഗ്രേറ്റസ്റ്റ് സ്മാർട്ട് ഫോണാണ് നമ്മുടെ Note 20. അതിപ്പോൾ നമ്മുടെ സാംസങ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ നമ്മുടെ എല്ലാ ഷോറൂമും പ്രീ ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജിൻ്റെ ഷോറൂം സന്ദർശിച്ചാൽ മതി, നിങ്ങൾക്കിത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.